അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആ പഴമക്കാരുടെ സ്വഭാവമുണ്ടല്ലോ ആ സ്വഭാവമാണ് മേയറുടെ ചേറിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് ചെറിയ ട്രിപ്പറിന് പുറത്തു നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ട്രിപ്പർ പതിമൂന്നായിരം രൂപ വക വകയിരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ വലിയ ട്രിപ്പറിന് പതിനെട്ടായിരം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ട്രിപ്പറുകളെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വകയിരുത്തിക്കൊണ്ടുമാണ് ഈ തുക അവർ പറയുന്നത് പൊതുനിരത്തിൽ പൊങ്കാല ഇട്ടു എന്നും ആ പൊതുതരത്തിൽ ഇട്ട പൊങ്കാലയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ തുക നമ്മെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ അജണ്ടയിൽ എത്തിയത് ഒരു ലോഡ് പോലും മാലിന്യം നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതും അത് പൊങ്കാല മാലിന്യം നീക്കം ചെയ്തിട്ടില്ല എന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ അഴിമതിയുണ്ട് നമസ്കാരം കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം നഗരസഭ ഒരു വിവാദങ്ങളുടെ ഒരു കേന്ദ്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളൊക്കെ ഈ കുറച്ച് കാലമായിട്ട് ബി ജെ പിയുടെ ഒരു കൗൺസിലർ അദ്ദേഹം വളരെ മിടുക്കനായിട്ടുള്ള ഒരു കൗൺസിലറാണ് നെടുങ്കാട് വാർഡിൽ പത്തറുപത് വർഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായിരുന്ന വാർഡിൽ അവിടുത്തെ പ്രഖ്യാപിത മേയർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് ഇദ്ദേഹം ജയിച്ചത് കരമന അജിത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളെപ്പറ്റി പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തിരുവനന്തപുരം നഗരസഭയിൽ പുതിയ മേയർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി അഴിമതിയുടെ കഥകളാണ് പുറത്തു വരുന്നത് കഥകളല്ലാതെ യാഥാർത്ഥ്യങ്ങളാണ് കഥകളെന്നാണ് മേയർ പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വരുന്നത് അഴിമതിയുടെ യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വരുന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ആറ്റികാൽ പൊങ്കാല മഹോത്സവം കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആറ്റികാൽ ദേവിയുടെ തിരുമുറ്റത്ത് പണ്ടാര അടുപ്പിൽ തീ കത്തിച്ച് പൊങ്കാല കർമ്മം നടത്തി എന്നുള്ളത് സത്യമാണ് പക്ഷേ പൊങ്കാല കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചു മണിക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതൊരു പതിവായിരുന്നു തിരുവനന്തപുരം നിവാസികൾക്ക് ആ ശുചീകരണ പ്രവർത്തനത്തിൽ നെഞ്ചോട് ചേർത്ത് വച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നഗരസഭയ്ക്ക് അഭിമാനതരമായ ഒരു നേട്ടങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ആ ശുചീകരണ പ്രവർത്തനങ്ങൾ പക്ഷേ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതി പൊങ്കാല കഴിഞ്ഞ് ആ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പൊതുനിരത്തിൽ മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ വകയിരുത്തിക്കൊണ്ടൊരു അജണ്ട ഉണ്ടായി അജണ്ടയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിയൊന്ന് ട്രിപ്പറുകൾ വാടകയ്ക്കെടുത്തു എന്നാണതിൽ പറയുന്നത് അതിൽ ചെറുതും വലുതുമായ രണ്ട് തരത്തിലുള്ള ട്രിപ്പറുകൾ എടുത്തു എന്ന് പറയുന്നു ചെറിയ ട്രിപ്പറിന് അവർ പറയുന്നത് പതിമൂന്നായിരം രൂപയും അതുപോലെ തന്നെ വലിയ ട്രിപ്പറിന് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയും വേണം വകയിരുത്തിയതായി വക വകയിരുത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അജണ്ടയിൽ വലിയ ട്രിപ്പറിന് പറഞ്ഞിട്ടുള്ളത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയ ട്രിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ അഴിമതിയുണ്ട് കാരണം ഈ അജണ്ടയിൽ തന്നെ മറ്റൊരു വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഏത് തരത്തിലുള്ള ട്രിപ്പറാണ് ഉപയോഗിച്ചത് എന്ന് അജണ്ടയിൽ പറയുന്നില്ല കവേഡ് ട്രിപ്പറുകളും ഓപ്പൺ ട്രിപ്പറുകളും രണ്ട് ട്രിപ്പറുകളുണ്ട് അതിൽ ഏത് ട്രിപ്പറാണ് നമ്മൾ വാടകയ്ക്കെടുത്തത് എന്ന് പറയുന്നില്ല ബഹുമാനപ്പെട്ട മേറടുത്ത് ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്ന് ഏത് തരത്തിലുള്ള ട്രിപ്പറാണ് നിങ്ങൾ വാടകയ്ക്കെടുത്തത് എന്ന് ചോദിച്ചു ഉത്തരമില്ല ചെറിയ ട്രിപ്പറിന് പുറത്തു നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ട്രിപ്പർ പതിമൂന്നായിരം രൂപ വക വകയിരുത്തിക്കൊണ്ടും അതുപോലെ തന്നെ വലിയ ട്രിപ്പറിന് പതിനെട്ടായിരം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന ട്രിപ്പറുകളെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വകയിരുത്തിക്കൊണ്ടുമാണ് ഈ തുക അവർ പറയുന്നത് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അസത്യമാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കാര്യത്തെ സംബന്ധിച്ച് സഭയിൽ പല പ്രാവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ശുചീകരണ പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് പല അംഗങ്ങളും ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ ഒഴിച്ച് പ്രതിപക്ഷത്തുള്ള യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും അംഗങ്ങൾ വളരെ ശക്തി പറയുകയുണ്ടായി അപ്പോഴൊക്കെ അവർ പറഞ്ഞത് പൊങ്കാല നടന്നു എന്നും പൊങ്കാല നടന്നില്ല എന്ന് ആരും അവിടെ പറഞ്ഞിട്ടില്ല പൊങ്കാല നടന്നിട്ടുണ്ട് പണ്ടാറെടുപ്പിൽ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട് അല്ലാതെ ഈ പൊതുനിരത്തിൽ പൊങ്കാല നടത്താൻ പാടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഈ പൊങ്കാലയ്ക്കും ഒരു പതിനഞ്ച് ദിവസത്തിന് മുമ്പേ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പൊതുനിരത്തിലുള്ള പൊങ്കാലകൾ ഉപേക്ഷിക്കണം വീടുകളിൽ പൊങ്കാല ഇടണം എന്നുള്ളതാണ് നമ്മ അന്ന് ആ യോഗത്തിൽ എടുത്ത തീരുമാനം പക്ഷേ ആ എടുത്ത തീരുമാന തീരുമാനം അതേപടി നമ്മുടെ തിരുവനന്തപുരം നിവാസികൾ മുഴുവൻ അത് ആ തീരുമാനത്തോട് യോജിക്കുകയും പൊതുനിരത്തുകളിൽ പൊങ്കാല ഇടാ ഇട ഇടുന്ന ഒരു സാഹചര്യം ഇല്ലാതാകുകയും ചെയ്തു പക്ഷേ പൊതുനിരത്തിൽ പൊങ്കാല ഇട്ടു എന്നും ആ പൊതുനിരത്തിൽ ഇട്ട പൊങ്കാലയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ തുക നമ്മെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ അജണ്ടയിൽ എത്തിയത് തീർച്ചയായിട്ടും ഈ നഗരസഭയ്ക്ക് ഏകദേശം ഇരുപത്തൊന്ന് കവേഡ് ട്രിപ്പറുകളുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഓപ്പൺ ട്രിപ്പറുകളുണ്ട് ഈ ഇരുപത്തി ഒന്നിൽ ഏഴെണ്ണം മാത്രമാണ് പ്രവർത്തന ശേഷി ഉണ്ട് എന്ന് ആ ഫയലിൽ പറയുന്നത് പക്ഷേ മാലിന്യ നീക്കത്തിന് ഈ ഏഴ് ടിപ്പറുകളും ഉപയോഗിച്ചിട്ടില്ല എന്ന് നമ്മൾ ആ ഫയൽ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇരുപത്തിയൊന്ന് ട്രിപ്പറുകൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് ടിപ്പർ മുതലാളി അതായത് ഇവരുമായി യോജിച്ച് നിൽക്കുന്ന ഒരു തരം ട്രിപ്പർ മുതലാളികൾക്ക് മുതലാളിയായ കെ സുരേന്ദ്രന് കൊടുത്തു എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അങ്ങനെ ഒരു സുരേന്ദ്രന് ഒരു ട്രിപ്പർ പോലും ഇല്ല എന്ന് ഞാൻ കണ്ടെത്തി തീർച്ചയായിട്ടും ഒരു ട്രിപ്പർ പോലും ഇല്ലാത്ത ആളിന് ഇരുപത്തിയൊന്ന് ട്രിപ്പറുകൾ വാടകയ്ക്കെടുത്തുകൊണ്ട് ഈ മാലിന്യം നീക്കി എന്നാണ് പറയുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഇടയിൽ മൂന്ന് ട്രിപ്പർ നിറയെ മാലിന്യം നീക്കി എന്ന് പറയുന്നു അതുപോലെ തന്നെ ചാലയിൽ പത്ത് ട്രിപ്പർ നിറയെ മാലിന്യം നീക്കി എന്ന് പറയുന്നു അതുപോലെ തന്നെ കരമണ സർക്കിളിൽ ഒരു ട്രിപ്പറിൽ മാലിന്യം നീക്കി എന്ന് പറയുന്നു വിവിധ സർക്കിളുകളിൽ ഒന്നും രണ്ടും വച്ച് ഏകദേശം ഇരുപത്തിയെട്ട് ലോഡ് മാലിന്യം നീക്കി എന്നാണ് അതിൽ സൂചി ഫയൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് ട്രിപ്പറുകൾ ഒരു പ്രാവശ്യം ഒരു ലോഡ് അടിക്കുന്നതിന് കുറഞ്ഞത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ഈ സമയം കൊണ്ട് നമ്മൾ വിളപ്പിശാലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവരും വിളപ്പിശാലയിൽ മാലിന്യം കൊണ്ടെത്തുന്ന ട്രിപ്പറുകൾ ഒരു ദിവസം അഞ്ച് ട്രിപ്പ് ട്രിപ്പ് അടിക്കണമെന്നാണ് അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഇരുപത്തി ഒന്ന് ട്രിപ്പറിൽ നിന്നും അത് വെച്ച് അഞ്ചെണ്ണം വെച്ച് കാക്കിയാലും നമുക്ക് നൂറ്റി ട്രിപ്പ് മാലിന്യം നമുക്ക് അടിക്കുവാൻ സാധിക്കും പക്ഷേ ഇരുപത്തൊന്ന് ട്രിപ്പർ വാടകയ്ക്കെടുത്തില്ലെന്ന് മാത്രമല്ല ഒരു ലോഡ് പോലും മാലിന്യം നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതും അത് പൊങ്കാല മാലിന്യം നീക്കം ചെയ്തിട്ടില്ല എന്നും നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൽ അഴിമതിയുണ്ട് നമ്മുടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുഴുവൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു സൂചിപ്പിക്കുന്ന സമയത്ത് മുടന്ത നായങ്ങൾ അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ആ പഴമക്കാരുടെ സ്വഭാവമുണ്ടല്ലോ ആ സ്വഭാവമാണ് മേയറുടെ ചേറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്തിനേറെ പറയുന്നു ഹിറ്റാച്ചിയുടെ കാര്യം നമുക്ക് എടുത്തു നോക്കാം ഹിറ്റാച്ചിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരസഭയിൽ രണ്ട് ഹിറ്റാച്ചിയുണ്ട് ചെറുതും വലുതുമായ രണ്ട് ഹിറ്റാച്ചികളുണ്ട് മഴ വരുമെന്നും അതുപോലെ തന്നെ ഇടവപ്പാതി സമയത്ത് മഴ പെയ്യുമെന്നും തുലാവർഷം തുടങ്ങുന്ന സമയത്ത് മഴ പെയ്യുമെന്നും എല്ലാവർക്കും അറിയാം അതിൻ്റെ സാധന സാമഗ്രികളെല്ലാം അത് നമ്മുടെ നഗരസഭയുടെ സാധന സാമഗ്രികളെ സജ്ജമാക്കി നിർത്തുന്നത് ഒരു നഗരസഭയുടെ കടമയാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹിറ്റാച്ചികൾ കട്ടപ്പുറത്തായിട്ട് ഏകദേശം ആറു മാസം കഴിഞ്ഞിരിക്കുന്നു ഞാൻ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഹിറ്റാച്ചിക്ക് ഒരു മാസം കൊണ്ട് നമ്മുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് ഓഫീസിലും ഒക്കെ ബന്ധപ്പെടുകയാണ് ഹിറ്റാച്ചി പണിയായി കിടക്കുന്നു എന്നാണ് മറുപടി അവിടെയുണ്ട് ഇവിടെയുണ്ട് എവിടെയുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ആ ഹിറ്റാച്ചി എവിടെ കിടക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഗ്യാരേജിലുണ്ടെന്നാണ് ഞാൻ ഗ്യാരേജിൽ ചെന്ന് നോക്കി ഗ്യാരേജിൽ ഹിറ്റാച്ചി ഇല്ല അവസാനം ഞാൻ കണ്ടെത്തത് എരുമക്കുഴിയിലെ ചവർ കൂനയിൽ നിന്നാണ് ഞാനത് കണ്ടെത്തിയത് ആ ഹിറ്റാച്ചിയുടെ അവസ്ഥ പരിതാപകരമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ ഇടറോഡുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ചെറു ഹിറ്റാച്ചിയാണ് ഒരു വലിയ ഹിറ്റാച്ചി എഴുപത് ലക്ഷം രൂപ മുടക്കി തിരുവനന്തപുരം നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ള ആ ഹിറ്റാച്ചിയുടെ അവസ്ഥ എന്ത് എന്ന് ചോദിച്ചാൽ കൊന്തെന്നും മറുപടി പറയുന്ന ചെയർ എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന സമയത്ത് അവർ പറയുന്നത് എൽ കെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം ഞാനത് ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് സഹോദരിമാരില്ലേ അമ്മമാരില്ലേ ഇങ്ങനെ ഒരു വ്യക്തിയെ ഹത്യ ചെയ്യാൻ പാടുള്ളു ഞാൻ ഒരിടത്ത് പോലും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല പക്ഷേ നടന്ന അഴിമതികൾ എന്തിനാണ് ഈ രണ്ട് ഹിറ്റാച്ചികളെയും കഴിഞ്ഞ ഈ ഇടവപ്പാതി സമയത്ത് ഈ മഴ മഴ പെയ്യുവാൻ സാധ്യമുള്ള സമയത്ത് ഇതൊക്കെ സജ്ജമാക്കി നിർത്തുന്നതിന് പകരം ആ ചവർക്കുനയിൽ കൊണ്ടിട്ടതെന്ന് എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഹിറ്റാച്ചി മുതലാളിമാരുണ്ട് ഹിറ്റാച്ചികൾ വാടകയ്ക്ക് കൊടുക്കുന്ന പാർട്ടി സഖാക്കന്മാരുണ്ട് ആ പാർട്ടി സഖാക്കന്മാരുടെ അവരുടെ കയ്യിൽ പണമെത്തുവാൻ വേണ്ടി ഹിറ്റാച്ചിയെ മനപൂർവ്വം പണി ചെയ്യാതെ കൊണ്ട് ചവർ കൂനയിലിട്ടിരിക്കുന്നു ഇത് ചോദിച്ചതാണോ തെറ്റ് ഞാനിത് ചോ ഇത് സഭയിൽ ചോദിക്കുന്നത് ഞാനൊരു സ്പാൻഡറും കൊണ്ട് നടക്കുന്നു എന്നാണ് മേയർ പറയുന്നത് മേയർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനൊരു സ്പാൻഡറും കൊണ്ട് നടക്കുന്നു പിന്നെ ഇറ്റാച്ചിയുടെ പുറകെ നടക്കുന്നു എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് പറയുന്നു കളിയാക്കുന്നതിൽ എനിക്കൊരു വിഷമമില്ല കാരണം അവർ മറ്റൊരു കാര്യം കൂടി അതിൽ സൂചിപ്പിച്ചു നിങ്ങളുടെ വാർഡിൽ പോയി കോവിഡ് പ്രവർത്തനം കൗൺസിലിൻ്റെ വാർഡിൽ പോയി കോവിഡ് പ്രവർത്തനം ത്വരിതപ്പെടുത്തുക അവിടെ പോയി അവിടെ പോയി വാർഡിലെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടത് എനിക്ക് മേയറിനോട് പറയാനുള്ളത് കഴിഞ്ഞ കോവിഡ് നയൻറ്റീൻ മഹാമാരി വ്യാപിച്ച സമയത്ത് കരമന എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കൗൺസിലറായിരുന്നു ഞാൻ ആ കൗൺസിലർ എന്ന നിലയിൽ അവിടുത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനും അതിൽ കോവിഡ് വ്യാപനം തടയുന്നതിനു വേണ്ടിയും ജനകീയ കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറഞ്ഞ സോൺ രൂപീകരിച്ച് എവിടെയാണോ കോവിഡ് പോസിറ്റീവ് കൂടുതലുള്ളത് ആ പ്രദേശം മാത്രം അടച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹകരിച്ചു കൊണ്ട് അവിടുത്തെ പോലീസിൻ്റെ സഹകരണത്തോടു കൂടി അവിടുത്തെ റെസൻസ് അസോസിയേഷൻ്റെ സഹായത്തോടു കൂടി ജനകീയ കണ്ടെയ്ൻമെൻറ് സോൺ ഞാൻ പ്രഖ്യാപിച്ച് കാണിക്കപ്പെടുന്നു അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞ കരമനയിലെ കരമനയിലെ കോവിഡ് പ്രവർത്തനം മാതൃകാപരമാണ് ആ മാതൃകമായ മാതൃകപരമായ പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണം മറ്റ് ജന നമ്മുടെ പോലീസ് സഹോദരങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു ജനമൈത്രി പോലീസിന് നിർദ്ദേശം കൊടുത്തു അങ്ങനെ മുഖ്യമന്ത്രി തന്നെ കോവിഡ് പ്രവർത്തി പ്രതിരോധ പ്രവർത്തനത്തിന് മാതൃക കേട്ടിയ ഒരു വാർഡിലെ ഒരു പ്രതിനിധിയായി പ്രവർത്തിച്ച എൻ്റെ മുഖത്ത് നോക്കിയാണ് മേയർ പറയുന്നത് കോവിഡ് പ്രവർത്തനം കരമന വാർഡിൽ നെടുങ്ങാട് വാർഡിൽ ചെന്ന് ചെയ്യണം അല്ലാതെ സ്പാൻഡറുമായിട്ട് കറങ്ങി നടന്നിട്ട് കാര്യമില്ല എന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പൊതുപ്രവർത്തനം നടത്തിയിട്ട് നാൽപ്പത് വർഷമായി എന്നെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത് വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നെടുങ്കാട് വാടിലായിരുന്ന തിരുവനന്തപുരത്തിൻ്റെ നാനാഭാഗങ്ങളിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരം എവിടെ ലഭിക്കുന്നു അത് അർഹമായ അംഗീകാരം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ശക്തമായ സമര പോരാട്ടത്തിന്റെ തീച്ചുളയിൽ നിന്ന് വളർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ പൊതുപ്രവർത്തന രംഗത്തെയോ അല്ലെങ്കിൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചൂണ്ടിക്കാണിക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം മേയർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അത് ശരിയായ കീഴ്വഴക്കമല്ല സ്വയം തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഇതിപ്പോൾ മേയർ ചെയ്യുകയാണ് ചവർ കുനയിൽ കൊണ്ട് ഹിറ്റാച്ചിടുകയും അതുപോലെ തന്നെ കവേഡ് ട്രിപ്പറുകളെ എവിടെയൊക്കെ കൊണ്ടിട്ടിരിക്കുന്നതും എന്നതിനെ കുറിച്ചൊന്നും ഞാൻ മേയറെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല അവിടെ ഒരു ഉദ്യോഗസ്ഥ മാഫിയുണ്ട് നഗരസഭയെ സംബന്ധിച്ച നഗരസഭയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു പിടി ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ മാഫിയയും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഹിറ്റാച്ചി മുതലാളിമാരെ സഹായിക്കാൻ ടിപ്പർ മുതലാളിമാരെ സഹായിക്കാൻ ജെ സി ബി മുതലാളിമാരെ സഹായിക്കാൻ അവരെ പാർട്ടിക്കാരായ ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം തടച്ചു വളർന്നതിനുള്ള സാഹചര്യം സംജാതമാക്കുവാൻ ഈ ഭരണകൂടം കൂടെ സപ്പോർട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ഭരണകൂട കരങ്ങൾ അത് മേയറുടെ ഉപദേശകരായി ഇപ്പോൾ നിൽക്കുന്ന ആ വഴിതെറ്റിക്കുന്ന പ്രവണതയിൽ നിന്നും തിരുന്തി ഒരു സത്യ ഒരു പ്രതീക്ഷയോടുകൂടി വരുന്ന ഒരു പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു മേയറായി ഉയർന്നു വരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്